ഒരു പ്രധാനപ്പെട്ട വിവരം പങ്കുവെക്കുകയാണ്. നാളെ ജൂൺ 11 തിരുവനന്തപുരത്തിന്റെ 8 ഇടങ്ങളിൽ ഒരു പ്രത്യേക സൈറണുകൾ മുഴങ്ങിക്കേൾക്കും. ആരും തന്നെ പേടിക്കണ്ട എന്നുള്ള ഒരു അറിയിപ്പ് പുറത്തുവരികയാണ്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു മുന്നറിയിപ്പ് സൈറനാണ് നാളെ ട്രയൽ റണ്ണായി നടത്തപ്പെടുന്നത്. അതിന്റെ പ്രവർത്തന പരീക്ഷണം എന്ന അടിസ്ഥാനത്തിലായിരിക്കും ഈ സൈറണുകൾ തിരുവനന്തപുരത്തിന്റെ 8 ഇടങ്ങളിൽ മുഴങ്ങിക്കേൾക്കുക. അതായത് ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം, മണ്ണിടച്ചിൽ, ചുഴലിക്കാറ്റ്, പേമാരി, അത്യുഷ്ണം, മഞ്ഞുവീഴ്ച, ഇടിമിന്നൽ, വെള്ളപ്പൊക്കം തുടങ്ങി ദുരന്തങ്ങളുടെ മുന്നറിയിപ്പുകൾ നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സൈറൺ മുഴങ്ങിക്കേൾക്കുന്നത്. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന തലത്തിൽ സ്ഥാപിച്ച 85 സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ചൊവ്വാഴ്ചയോടെ നടത്തപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ 8 സ്ഥലങ്ങളിൽ സൈറണുകൾ രാവിലെ മുതൽ പല സമയങ്ങളിലായി തന്നെ മുഴങ്ങിക്കേൾക്കുമെന്നാണ് വിവരങ്ങൾ. അതായത് ഗവൺമെന്റ് HS കരിക്കകം, ഗവൺമെന്റ് VHSS കല്ലറ, ഗവൺമെന്റ് UPS കീഴ്വെള്ളം, ഗവൺമെന്റ് UPS വെള്ളറട, ഗവൺമെന്റ് HS കാട്ടാക്കട, ഗവൺമെന്റ് VHSL പൂവാർ, മിനി ഓഡിറ്റോറിയം, പൊഴിയൂർ ഗവൺമെന്റ് HSS, വിതുര എന്നിവിടങ്ങളിലാണ് സൈറണുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. പരീക്ഷണമായതിനാൽ തന്നെ ഈ സൈറണുകൾ മുഴങ്ങുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയാണ്. അതായത് ജില്ലാ താലൂക്ക് തലത്തിലാണ് നിലവിൽ ഈ സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ ദുരന്തങ്ങൾക്ക് വിവിധ തരത്തിലുള്ള അലർട്ടുകളാണ് നൽകുന്നത്. അതായത് വ്യത്യസ്ത സിഗ്നലുകളിലായിരിക്കും ഇത് നൽകപ്പെടുക. അമേരിക്കയിലെ മാതൃകയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനവും ആലോചിക്കുന്നുണ്ട്. അതുമാത്രമല്ല വാട്സപ്പ്, ഫേസ്ബുക്ക്, എക്സ്, ഗൂഗിൾ APIകൾ വഴി മുന്നറിയിപ്പ് നൽകുന്നതും ആലോചനയിലാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന നൌകാസ്റ്റ് മഴ മുന്നറിയിപ്പുകൾ മൊബൈൽ ഫോണുകളിൽ സന്ദേശമായി തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് അതത് പ്രദേശത്തെ നൌകാസ്റ്റുകളാണ് നൽകുന്നത്. കവചം സംവിധാനം വഴി ഔദ്യോഗിക ഏജൻസികളായ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, ഇൻകോസ്, കേന്ദ്ര ജല കമ്മീഷൻ എന്നിവയുടേത് മാത്രമായിരിക്കില്ല ഈ മുന്നറിയിപ്പ് നൽകിയെന്നാണ് സൂചന. സ്വകാര്യ പൊതു ഏജൻസികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്താനും നീക്കമുണ്ട്. ദുരന്തം നേരിടാൻ 95,000-ത്തിലധികം പരിശീലനം നേടിയ സേന, ദുരന്തമുണ്ടായാൽ നേരിടാൻ പ്രത്യേക പരിശീലനം നേടിയ സാമൂഹ്യ സന്നദ്ധ സേനയടക്കം പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെ 19 പരിശീലനമാണ് ഇതുവരെ ഇത്തരത്തിൽ നൽകിയത്. 2,240 പേരെ ഈ കാലയളവിൽ ദുരന്ത പരിശീലനം നൽകി. ഇതിൽ 1,002 സ്ത്രീകളും 1,238 പുരുഷന്മാരുമാണുള്ളത്. പ്രളയ മുന്നറിയിപ്പ്, ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് തുടങ്ങിയവ സംവിധാനവും ഭാവിയിലുണ്ടാകും. 2023 വരെ 95,560 പേരാണ് സാമൂഹ്യ സന്നദ്ധ സേനയായി പരിശീലിപ്പിച്ചിട്ടുള്ളത്. 800 തവണയാണ് ഇവർക്ക് പരിശീലനം നൽകിയത്. പരിശീലനം നേടിയവരിൽ 49,143 പുരുഷന്മാരും 46,407 സ്ത്രീകളുമുണ്ട്. അതായത് ഏതെങ്കിലും പ്രദേശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ദുരന്തമുണ്ടായാൽ 400,000 പേരെ മാറ്റി താമസിപ്പിക്കാനുള്ള പദ്ധതിയും ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. 20,000 കെട്ടിടങ്ങളെയാണ് താൽക്കാലിക ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 17 സ്പെഷ്യൽ ലിസ്റ്റ് കേന്ദ്രങ്ങളും ഇതിൽ ഉൾപ്പെടും. സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം പരീക്ഷിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ ദേശീയ ദുരന്ത നിവാരണ ഏജൻസിയും മൊബൈൽ ഫോണുകളിലേക്ക് അലർട്ട് സംവിധാനം പരീക്ഷണം നടത്തിയിരിക്കുന്നു. സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം പ്രകാരമാണ് അലർട്ട് നൽകിയിരിക്കുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.